ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന്. നിങ്ങൾക്ക് മൈക്രോ ഇക്കണോമിക്സിൽ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫസ്റ്റ് വണ്ണാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ ടു എം. ഇത് നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക, ചെറിയ പേപ്പറിലേക്ക്. എന്നിട്ട് മൈക്രോ ഇക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ആ പേപ്പർ റഫർ ചെയ്ത് പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. ദെൻ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. ബഡ്ജറ്റ് കൺസ്ട്രെയിനും ബഡ്ജറ്റ് ലൈനും നമ്മൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇവിടുത്തെ ഒരു സിമ്പൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ളതാണ്. ഈ ഇക്വേഷൻസ് എല്ലാം വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ഇതേപോലെയുള്ള വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എം ബൈ പി ടു ആണ് ഇക്വേഷൻ. ഹൊറിസോണൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എം ബൈ പി വൺ ആണ്. സ്ലോപ്പ് കാണാൻ മൈനസ് പി വൺ ബൈ പി ടു ആണ്. ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ പി സീറോ ബൈ ക്യൂ സീറോ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. അതിൽ ഡെൽറ്റ ക്യൂ കാണാൻ ക്യു വൺ മൈനസ് ക്യൂ സീറോ, ഡെൽറ്റ പി കാണാൻ പി വൺ മൈനസ് പി സീറോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് തന്നിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ വേണ്ടിയിട്ട്. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ദെൻ ടി പി കാണാനുള്ള ഇക്വേഷൻ, ടോട്ടൽ പ്രോഡക്റ്റ് കാണാൻ എ പി ഇൻറ്റു ക്വാണ്ടിറ്റി, എ പി കാണാൻ ടി പി ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി, എം പി കാണാൻ ടി പി എക്സ് മൈനസ് ടി പി എക്സ് മൈനസ് വൺ. ദെൻ എട്ടാമത്തേത് നോക്കാം. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ഇതൊക്കെ എഴുതിയെടുക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ടി സി കാണാൻ ടി എഫ് സി പ്ലസ് ടി വി സി ഉണ്ട്, ഓർ എ സി ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യാം. ടി എഫ് സി കാണാൻ ടി സി മൈനസ് ടി വി സി ചെയ്യാം, അല്ലെങ്കിൽ എ എഫ് സി ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യാം. ടി വി സി കാണാൻ ടി സി മൈനസ് ടി എഫ് സി, അല്ലാന്നുണ്ടെങ്കിൽ എ വി സി ഇൻറ്റു ക്വാണ്ടിറ്റി. എ സി കാണാൻ ടി സി ബൈ ക്യൂ, എ വി സി കാണാൻ ടി വി സി ബൈ ക്യൂ, എ എഫ് സി കാണാൻ ടി എഫ് സി ബൈ ക്യൂ. ആൻഡ് ഓൾസോ എ സി കാണാൻ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, എ എഫ് സി പ്ലസ് എ വി സി ചെയ്താലും എ സി കാണാം. എം സി കാണാൻ വേണ്ടിയിട്ട് ടി സി ക്യൂ മൈനസ് ടി സി ക്യൂ മൈനസ് വൺ. ദ നെക്സ്റ്റ് ആണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. പെർസെൻറ്റേജ് ചേഞ്ച് തന്നിരിക്കുന്നതെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് പി സീറോ ബൈ ക്യൂ സീറോ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. ഡെൽറ്റ പി കാണാൻ പി വൺ മൈനസ് പി സീറോ, ഡെൽറ്റ ക്യൂ കാണാൻ ക്യു വൺ മൈനസ് ക്യൂ സീറോ. ഏറ്റവും ലാസ്റ്റ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇക്വിലിബ്രിയം പ്രൈസും കാണാനുള്ള ഇക്വേഷൻ ക്യൂ ഡി ഈക്വൽ ക്യൂ എസ്. അതായത് ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. സോ അപ്പോൾ അതിൽ ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആകും. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.